ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ലോകത്ത് എവിടെയാണെങ്കിലും എൻ്റെ ടോപ്പ് പ്രയോറിറ്റി എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഹൈദരാബാദ് എഫ് സിക്കെതിരെ, നിലവിലുള്ള ചാമ്പ്യന്മാരായ ഹൈദരാബാദ് എഫ് സിക്കെതിരെ നേടിയ ഒരു മികച്ച എവേ വിജയം, അതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഈ വീഡിയോ. കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായ മൂന്നാമത്തെ വിജയം നേടിയിരിക്കുന്നു ഹീറോ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ. ഏകപക്ഷീയമായ ഒരു ഗോളിന് നിലവിലുള്ള ISL ചാമ്പ്യന്മാരായ ഹൈദരാബാദിനെ അവരുടെ തട്ടകത്തിൽ ഹൈദരാബാദിൽ ചെന്ന് എവേ മാച്ചിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരിക്കുന്നത്. ഈ വിജയത്തോടെ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ മൂന്നാമത്തെ തുടർച്ചയായ വിജയമാണ്. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെയും കഴിഞ്ഞ ആഴ്ച FC ഗോവയ്ക്കെതിരെയും നേടിയ രണ്ട് തകർപ്പൻ വിജയങ്ങളുടെ പിന്നാലെ ഡിഫൻഡിംഗ് ചാമ്പ്യൻസായ ഹൈദരാബാദിനെതിരെ നേടിയ ഈ തിളക്കമുള്ള വിജയത്തോടു കൂടി മൂന്ന് തുടർ വിജയങ്ങളാകുന്നു. പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്നാം സ്ഥാനത്തേക്ക് ഉയരാനും ഈ വിജയത്തോടെ സാധിച്ചിരിക്കുകയാണ്. സോ ഒരു നല്ല ഒരു മികച്ച ഫോമിൽ കുതിക്കുന്ന മികച്ച ഫോമിൽ തുടരുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന് എല്ലാവിധമായ വിജയാശംസകളും തുടർന്നുള്ള മത്സരങ്ങളിലും നേരുകയാണ്. ഹൈദരാബാദിനെതിരായ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സ്ട്രൈക്കർ ദിമിത്രിയോസ് ഡൈമന്തക്കോസ് ആണ് വിജയ ഗോൾ നേടിയത്. അദ്ദേഹത്തിന്റെയും മൂന്നാമത്തെ തുടർച്ചയായ മത്സരത്തിലാണ് അദ്ദേഹവും ഗോൾ നേടിയത്. നമുക്കറിയാം, നോർത്ത് ഈസ്റ്റിനെതിരെയും ഗോവയ്ക്കെതിരെയും ഗോൾ നേടിയ ദിമിത്രിയോസ് ഹൈദരാബാദിനെതിരെയും ഗോൾ നേടിക്കൊണ്ട് തുടർച്ചയായ കണ്ടിന്യൂസ് ബാക്ക് ടു ബാക്ക് 3 ഗെയിംസിൽ അദ്ദേഹത്തിന്റെയും ഗോൾ എന്നുള്ള ഒരു പ്രത്യേകതയുണ്ട്. ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ സീസണിൽ നിലവിലുള്ള ചാമ്പ്യന്മാരായ ഹൈദരാബാദ് നേരിടുന്ന ആദ്യത്തെ പരാജയമാണ്, ഫസ്റ്റ് ഡിഫീറ്റാണ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം. അതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ വിജയത്തിന്റെ പ്രത്യേകത എന്ന് കൂടുതൽ പ്രത്യേകത എന്ന് പറയുന്നത് ഹൈദരാബാദ് നേരിടുന്ന സീസണിലെ ആദ്യത്തെ പരാജയമാണ്. സോ അതാണ് ഈ വിജയത്തിന്റെ തിളക്കം വർദ്ധിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം ഇനി December 4 അടുത്ത മറ്റൊരു എവേ മാച്ചാണ്, ജംഷഡ്പൂർ എഫ് സിക്കെതിരെ. സോ മികച്ച ഫോമിലേക്ക് ഇന്നത്തെ മത്സരം എടുത്തു നോക്കിയാൽ ഗോൾ അടിച്ച ദിമിത്രിയോസ് ഡൈമന്തക്കോസും അദ്ദേഹത്തിനൊപ്പം ഇന്ന് ഡിഫൻസീവ് പ്രകടനത്തിൽ ബ്ലാസ്റ്റേഴ്സ് മികച്ചു നിന്നു. പ്രത്യേകിച്ച് മാർക്കോ ലെസ്കോവിച്ചിന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധ നിര, പഴുതുകളില്ലാത്ത ഒരു കളിയാണ്, പഴുതുകളില്ലാത്തൊരു ഫുട്ബോളാണ് ഇന്ന് ഹൈദരാബാദിൽ കാഴ്ചവെച്ചത്. അവരെല്ലാ തരത്തിലുമുള്ള അഭിനന്ദനങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിര അർഹിക്കുന്നു. അതിനേക്കാൾ ഏറെ സന്തോഷം പകരുന്ന കാര്യം, ഹൈദരാബാദിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് നേടിയ എവേ വിജയത്തിന്റെ സൂത്രധാരൻ, വിജയശില്പി, അപ്പ് ആൻഡ് ഡൗൺ മത്സരത്തിലുടനീളം അപ്പ് ആൻഡ് ഡൗൺ മികച്ച ഗെയിം കാഴ്ചവെച്ച, മിക കളിക്കളത്തിൽ ഉടനീളം നിറഞ്ഞു നിന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് ചുക്കാൻ പിടിച്ച മിഡ്ഫീൽഡിലെ ഇവാൻ ഖലൂഷ്നി, നമ്മുടെ എന്റെ ഫേവറേറ്റ് പ്ലെയർ ഇവാൻ ഖലൂഷ്നിക്കാണ് ഇന്ന് ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരം കിട്ടിയത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. സോ ഇവാൻ ഖലൂഷ്നിയുടെ ഹീറോ ഓഫ് ദ മാച്ച് പുരസ്കാരത്തിന്റെ ആ സന്തോഷവും എല്ലാവരോടും, എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരോടും പങ്കുവെക്കുകയാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നമുക്ക് വേണ്ടി, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ ഹൈദരാബാദിനെതിരായ മാച്ചിൽ വിജയ ഗോൾ നേടിയ ദിമിത്രിയോസിനെ ആദ്യ പകുതിയിൽ തന്നെ ഇഞ്ചുറി മൂലം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വന്നു. അടുത്ത മത്സരങ്ങളിൽ, ഇപ്പൊ ഏതാണ്ട് ഫോമിലേക്ക് വന്ന ദിമിത്രിയോസ്, അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇഞ്ചുറിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഇപ്പോൾ ഒരു വിവരം അപ്ഡേറ്റ് നൽകാൻ കഴിയില്ല. അദ്ദേഹം ഏതായാലും അദ്ദേഹത്തിന്റെ പരിക്ക് ഭേദമായി അടുത്ത മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ ഇറങ്ങും അദ്ദേഹം എന്നും തീർച്ചയായും പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. അതേപോലെയാണ് KP രാഹുൽ, എടുത്തു പറയേണ്ട, വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് പരാമർശിക്കേണ്ട മറ്റൊരു പേരാണ് KP രാഹുൽ. കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ എന്നതുപോലെ ഈ മത്സരത്തിലും രാഹുൽ ത്രൂ ഔട്ട് എനർജറ്റിക് ആയി ഓടി കളിച്ചു, മൈതാനം നിറഞ്ഞു കളിച്ചു. എതിർ ചേരിയിൽ, എതിർഭാഗത്ത്, എതിർ പ്രതിരോധ നിരയിൽ വിള്ളലുകൾ സൃഷ്ടിച്ചു. പലപ്പോഴും രാഹുലിന്റെ ആ ഒരു സാന്നിധ്യം എപ്പോഴും ഹൈദരാബാദ് ഡിഫൻസിന് വലിയ തലവേദനകൾ ഉടനീളം ഈ മത്സരത്തിൽ ഉടനീളം സൃഷ്ടിക്കുന്ന കാഴ്ച ഈ മത്സരത്തിലും കണ്ടു. സോ രാഹുലിനെയും തീർച്ചയായിട്ടും ഈ മത്സരത്തിന്റെ ഒരു മത്സരത്തെക്കുറിച്ച് പറയുമ്പോൾ, മത്സരത്തിന്റെ റിസൾട്ടിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും പരാമർശിക്കപ്പെടാതെ പോകാൻ പാടില്ലാത്തൊരു പേരാണ് KP രാഹുൽ. അതുകൊണ്ട് KP രാഹുലിന്റെ പ്രകടനവും തീർച്ചയായിട്ടും പരാമർശം അർഹിക്കുന്നു. എന്താ പറയുക, അഭിനന്ദനാർഹമാണ്. കീപ് ഇറ്റ് അപ്പ് KP രാഹുൽ. അദ്ദേഹത്തിന്റെ പ്രകടനവും രാഹുലിന്റെ പ്രകടനവും വരും മത്സരങ്ങളിലും അടിപൊളിയായി, ഇതിനേക്കാൾ അടിപൊളിയായി അദ്ദേഹത്തിന് കളിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, കരുതുന്നു, പ്രത്യാശിക്കുന്നു.
സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തുടർ വിജയങ്ങൾ, പോയിന്റ് പട്ടികയിൽ മൂന്നാം സ്ഥാനം, രണ്ടാമത്തെ എവേ വിജയം, നല്ലൊരു ഒരു വിന്നിംഗ് സ്ട്രീക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് തുടരുകയാണ്. തുടർന്നുള്ള മത്സരങ്ങളിലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഫോം തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കോച്ച് ഇവാൻ ബുക്കമനോവിച്ചിനും സംഘത്തിനും എല്ലാവിധമായ, ഇൻ ഫ്യൂച്ചർ ഓൾസോ സീസണിലെ മറ്റ് ശേഷിക്കുന്ന മത്സരങ്ങളിലും എല്ലാവിധമായ വിജയാശംസകളും നേരുന്നു. ലെറ്റ്സ് ഫുട്ബോൾ, ലെറ്റ്സ് കേരള ബ്ലാസ്റ്റേഴ്സ്.